ദൈവത്തിൻ്റെ പരിശുദ്ധമുള്ള നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആത്മീയ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഏവർക്കും, പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന ബഹുമാനീയരായ ദൈവദാസൻ പാസ്റ്റർ ജോൺ ഡാനിയേൽ അവർകൾ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മുടെ നടുവിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവിൽ പ്രസിദ്ധനായ ബ്രദർ വിജയ് വർഗീസ് അവർകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഗായക സംഘത്തിനും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യതാപത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. പവർവിഷൻ്റെ എല്ലാ മിനിസ്ട്രീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, സാമ്പത്തിക കൂട്ടായ്മ കാണിക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവചനം 35 അധ്യായത്തിൻ്റെ 10 വാക്യം ഞാനിവിടെ വായിക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവിടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദൈവത്തിൻ്റെ മക്കളുടെ ഭാവി പ്രത്യാശ ഓർപ്പിക്കുന്ന, ഉറപ്പ് നൽകുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. ഈ മാസം പ്രത്യാശ ഉത്സവമായി പവർവിഷൻ വേർതിരിച്ചിരിക്കുകയാണ്. ഈ മാസത്തിനൊടുവിൽ 27 മുതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ വലിയൊരു ഉത്സവം കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുവാൻ പോവുകയാണ്. ദൈവമക്കളുടെ ഭാവി പ്രത്യാശയെ ഓർപ്പിച്ച് ഉണർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ. ദൈവമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ശുഭകരമായ ഭാവിയാണ്. നാം പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നവരാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ നമുക്ക് കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും പലവിധത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന 100 വിഷയങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്നവരാണ്. ഇങ്ങനെയുള്ള ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ മക്കളുടെ ഹൃദയത്തിന് വളരെ സന്തോഷം നൽകുന്നത്, വളരെ അവർക്ക് ആ പ്രതീക്ഷ നൽകുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ വലിയ തേജസ്. അതുകൊണ്ട് ആ ഭക്തൻ ദൈവദാസനായ ആ പൗലോസ് ഇങ്ങനെയാണല്ലോ എഴുതിയത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണം. ഇവിടെ കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവമക്കൾ അതിനെ വലുതായി കാണുന്നില്ല. കഷ്ടങ്ങളുടെ മുമ്പിൽ ദൈവമക്കൾ പിന്മാറിപ്പോകുന്നില്ല, തളർന്നു പോകുന്നില്ല, ക്ഷീണിച്ചു പോകുന്നില്ല, നിരാശപ്പെട്ടു പോകുന്നില്ല. കഷ്ടങ്ങളൊക്കെ നമുക്ക് വളരെ പ്രയാസം വരുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ
ഭാഗ്യകരമായ ഒരു പ്രത്യാശ. സ്വർഗത്തിലെ ദൈവം വിശുദ്ധ തിരുവിടത്തിൽ കൂടെ നൽകിയിരിക്കുക. നമുക്ക് വെളിപ്പെടുവാൻ പോകുന്ന ആ തേജസ്, ദൈവ തേജസ്സിൽ നമ്മുടെ കർത്താവിനോട് കൂടെ നിത്യനിത്യ ഗാരങ്ങൾ നാം വസിക്കുവാൻ പോകുന്ന ആ കാലങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നവരാണ്. പ്രവരേനോ 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വിശ്വാസത്താൽ നീതീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അടുത്തായിട്ട് പറയുക, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നത് കൊണ്ട് നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുക, നാം ദൈവതേജസ്സിൻ്റെ ആ പ്രത്യാശയിൽ നാം സന്തോഷിക്കുക. ഇപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാം ശുഭമായി തീരുകയല്ല. മലയാളികൾ ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ കഷ്ടങ്ങളില്ല, ദുഃഖങ്ങളില്ല, എല്ലാം സന്തോഷം, എല്ലാം ആനന്ദം എന്നൊക്കെ ചിന്തിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചത്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടമില്ലെന്നല്ല യേശു പറഞ്ഞത്, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കും. പകയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചെന്ന് നിങ്ങൾ ഓർത്തോണം. ലോകത്ത് ദൈവമക്കൾക്ക് കഷ്ടങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്, പകയുണ്ട്, പഴിയുണ്ട്, ദുഷികളുണ്ട്, പലവിധത്തിലുള്ള പ്രയാസകരമായ അനുഭവങ്ങളാണ് ദൈവമക്കൾക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് രക്ഷിക്കപ്പെട്ടാൽ ഉടനെ ഇവിടെ എല്ലാം ശുഭമായെന്ന് ആരും ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ടങ്ങളാ. പല ആളുകളും പറയുന്നില്ലേ, ബന്ധിക്കോസ് വരുന്നതിന് മുമ്പ് ഇത്രയും കഷ്ടങ്ങളില്ലായിരുന്നു, ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു, ഇത്രയും പ്രയാസമില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാ ഈ പ്രയാസമെല്ലാം. അതെ, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, അതാ ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രോഗ്രാം. അതാ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ നാം കടക്കണം എന്നുള്ളതാ ദൈവത്തിൻ്റെ പ്രോഗ്രാം. നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച് ആ ജനം പ്രതീക്ഷിച്ചത് അടിമത്വത്തിനും വിടുതൽ ലഭിച്ചു. ഇനി ഞങ്ങൾ കനാനിലേക്ക് പോവുകയാ, എല്ലാ ദുഃഖങ്ങളും തീർന്നു, എല്ലാ പ്രയാസങ്ങളും തീർന്നു എന്നാ അവർ വിചാരിച്ചത്. എന്നാൽ പിന്നെ അവർക്ക് മനസ്സിലായത്, വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും മുമ്പ് ചെങ്കടൽ, അത് കഴിഞ്ഞ മാറായുടെ അനുഭവം, അത് കഴിഞ്ഞ മരുഭൂമിയുടെ അനുഭവം, വെള്ളമില്ലാത്ത അനുഭവം, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ. മരുഭൂമി യാത്ര അതികഠിനമാണ് എന്ന് പിന്നീട് അവർ മനസ്സിലായത്. ഈ മരുഭൂമി യാത്ര കഴിയുമ്പോഴാണ് കനാലിലെത്തുവാൻ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട് എല്ലാ പ്രയാസവും തീർന്നു വന്ന ആരും ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ആര് പ്രശ്നങ്ങളാണ്, കഷ്ടങ്ങളാണ്. എന്നതിൻ്റെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ദൈവതേജസ്സിൻ്റെ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുക. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്ക്. ആ പ്രത്യാശ ഏതാ? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. നമുക്ക് തേജസ്സുള്ള ശരീരം കിട്ടുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശ. നമ്മുടെ താഴ്ചയുള്ള ശരീരം മാറി മഹത്വ ശരീരം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശ. നാം കർത്താവിനോടുകൂടെ ദൈവ തേജസ്സിൽ വസിക്കാൻ പോകുന്നതിൻ്റെ പ്രത്യാശ. ആ വലിയ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തെ നേരിടുന്ന പരീക്ഷകളുടെ മുമ്പിൽ, പരിശോധനയുടെ മുമ്പിൽ, പ്രതികൂലങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾ കഴിയുന്നു. ദൈവത്തിൻ്റെ മക്കൾ ഭൂമി ജീവിക്കുമ്പോൾ ഒരു ശുഭഭാവി ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. ഒരു ശുഭഭാവി. ഇവിടെ നമ്മൾ സ്ഥിരതാമസക്കാരല്ല, ഇവിടെ നാം പരദേശികൾ.
ഇവിടെ അതിഥികളാണ്, ഇവിടെ നാം പ്രവാസികളാണ്. ഇവിടെ ഒരുപാട് പ്രതികൂലവ, ഈ ലോകം നമുക്ക് അനുകൂലമല്ല, ഈ ലോകം നമുക്കെതിരാ, ലോകക്കാർ നമുക്കെതിരാ. എന്നാൽ ഒരു ശുഭഭാവി ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ്. ഇസ്രയേലിൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അടിമവേരയുടെ പ്രയാസങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുക, അടിയേൽക്കേണ്ടി വരുന്നുണ്ട്, കഠിനമായ അധ്വാനം, രാപ്പകൽ പറവോന് വേണ്ടി അടിമവേര് ചെയ്ത ജനം കരഞ്ഞു നിലവിളിച്ചു. അവിടെ കഷ്ടത എത്രയ്ക്ക് വലുതായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലും ഒരു നൂരപക്ഷമുണ്ടായിരുന്നു, അവർക്കൊരു അറിവുണ്ടായിരുന്നു. അറിവ് അവരുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം അവർ കേട്ടിട്ടുണ്ട്. തലമുറകൾ കഴിഞ്ഞെങ്കിലും തലമുറ കൈമാറി അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശമുണ്ട്. ആ സന്ദേശം, നാലാം തലമുറക്കാരനെ ഞാൻ മടക്കി വരുത്തും, അവിടെ സ്വന്തം ദേശത്തേക്ക് ഞാൻ അവരെ മടക്കി വരുത്തും. അടിമത്തത്തിൻ്റെ വലിയ പ്രയാസകരമായ അനുഭവത്തിൽ പോകുമ്പോഴും തലമുറ എണ്ണിക്കൊണ്ട് അവർ നടുവിജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. മൂന്നാം തലമുറ കഴിഞ്ഞു, നാലാം തലമുറ വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുക. ഞങ്ങളുടെ അടിമത്തം അവസാനിക്കാൻ പോകുക, ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകാൻ പോകുക, സ്വന്തം രാജ്യത്തേക്ക് ഞങ്ങൾ പോകാൻ പോകുക. ഇനി അധിക നാളുകൾ ഞങ്ങൾക്ക് ഈ മിസ്രയേമിൽ കഷ്ടങ്ങളില്ല എന്നുള്ള പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുമ്പോൾ മോശയെ ദൈവം അവരുടെ നടുവിലേക്ക് അയച്ചു. ആ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവർക്ക് വലിയ സന്തോഷമായി. മോശ വന്നു കഴിഞ്ഞപ്പോൾ മോശ പറയുക, ദൈവം എന്നെ അയച്ചിരിക്കുക, ജനത്തെ മടക്കി കൊണ്ടുപോകുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. ആ വലിയ ശുഭ പ്രതീക്ഷയ ഇസ്രായേലിന് ആ കഷ്ടതയുടെ നടുവിലുണ്ടായിരുന്നു. അവരോരേ ആ പ്രവാസത്തിൽ അവർ കഴിയുമ്പോൾ അവർ വലിയ ശുഭപ്രതീക്ഷയോടുകൂടെ അവർ കാത്തിരുന്നവർ ആണോ ആണെന്നുള്ളത് തെളിവല്ലേ യിരെമ്യാ പ്രവചനം 29:11 ദൈവം പറയുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭ ഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് ഞാൻ അറിയുന്നു. അവർ ബാബിലോ ഒരു പ്രവാസത്തിൽ കിടന്ന് കഷ്ടം അനുഭവിക്കുക, ടെന്റുകളിൽ കഴിയുക, അടിമവേല ചെയ്യുക, അവർ പോരുന്ന് രാശപ്പെട്ടു പോയി. അവർ പല ആളുകളും പറഞ്ഞു, ഞങ്ങൾ തീരെ മുടിഞ്ഞു പോയിരിക്കുക, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടു പോയിരിക്കുക, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു പോയിരിക്കുക എന്ന് പറയുന്ന അനുഭവങ്ങൾ പലരുടെ ഹൃദയത്തിലുണ്ടായി. എന്നാൽ അവരുടെ ഇടയിലും ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, ഇരമ്യ പ്രവാചകനെ കൂടെ ദൈവം അരുളി ചെയ്ത ആ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇരമ്യ പ്രവാചകൻ പറഞ്ഞു, 70 വർഷമാണ് നിങ്ങളുടെ പ്രവാസം, 70 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രവാസം അവസാനിക്കും, നിങ്ങൾ മടങ്ങിപ്പോകും. അത് വിശ്വസിച്ചുകൊണ്ട് ശുഭകരമായൊരു ഭാവി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ എന്നും ഇവിടെ കടന്ന് ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പെടേണ്ടി വരികയില്ല. പ്രവാചകനെ കൂടെ ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശുഭ പ്രതീക്ഷ, ഒരു ശുഭ ഭാവി, അതെന്താണ്? ദൈവരെ മടക്കി കൊണ്ടുപോകുക എന്നുള്ള ശുഭ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ ദാരിയല്ലതുണ്ടായിരുന്നു, ദാരിയല്ലതുണ്ടായിരുന്നു കൊണ്ട് തൻ്റെ പാപങ്ങളേറ്റു പറഞ്ഞ്, ജനത്തിൻ്റെ പാപങ്ങളേറ്റു പറഞ്ഞ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. 70 വർഷം ആകാൻ പോകുന്നു, തനിക്ക് മനസ്സിലായി പ്രവാസത്തിലേക്ക് വന്നതിൻ്റെ കാരണം അവിടെ പാപമാണ്. എന്നാൽ പ്രവാസം അവസാനിച്ച് ഇരമേ അവിക്കുടലി ചെയ്ത പ്രവചനം നിവർത്തിയാകണമെങ്കിൽ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. അനേക ഭക്തന്മാർ അവരുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചതെന്നാണെന്നറിയാമോ?
ബാബിലോൺ സാമ്രാജ്യമാ അവർ അടിമത്തം വരുത്തുന്നത്. എന്നാൽ പ്രവാചനെ കൂടളി ചെയ്ത ശുഭഭാവി അവർക്ക് വരേണ്ടതിന് ദൈവത്തിന് അവരെ കുറിച്ചുള്ള നിരൂപണം ഉണ്ടായിരുന്നെന്ന് വെളിപ്പെടാനിടയായി. എങ്ങനെ വെളിപ്പെട്ടു? ദൈവം കോരേശിനെ എഴുന്നേൽപ്പിച്ചു. ഒരു സാമ്രാജ്യത്തെ പോലും ദൈവം മാറ്റി വേറൊരു സാമ്രാജ്യത്തെ ദൈവം രംഗത്ത് കൊണ്ടുവന്നു. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമുണ്ടായ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. കോരേശ് വിളിച്ചു പറഞ്ഞു, ദൈവത്തിന് ജനമേ, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക. നിങ്ങൾ പോയി ആരെയും പൊടുന്നുകൊള്ളുക. നിങ്ങളുടെ ദേശത്തേക്ക് പോയിക്കൊള്ളുക. ആ ശുഭഭാവി അവർക്ക് വരേണ്ടതിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിരൂപണം വളരെ വലുതായിരുന്നെന്ന് അവർക്ക് ബോധ്യമായി തീർന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവിന് കഷ്ടങ്ങളായിരുന്നു, നിന്ദകളായിരുന്നു, അപമാനമായിരുന്നു. കുരിശിൻ്റെ അനുഭവം, കുരിശ് ചുമക്കേണ്ടി വന്ന അനുഭവം, ചാട്ടവാറുകൊണ്ട് അടിയേൽക്കേണ്ടി വന്ന അനുഭവം, തലയിൽ മുൾക്കിരുടെ ധരിക്കേണ്ടി വന്ന അനുഭവം, അതേ ചാട്ടവാറുകൊണ്ട് അടിയേൽക്കേണ്ടി വന്ന അനുഭവം, നിന്ദകൾ, അപമാനങ്ങൾ, പഴികൾ, ദൂഷികൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്ന അനുഭവമാണ് നമ്മുടെ കർത്താവിന് ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം നമ്മുടെ കർത്താവും സന്തോഷത്തോടെ സഹിക്കാനിടയായി തീർന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പലർക്കും അറിയത്തില്ലായിരുന്നെങ്കിലും കർത്താവിനറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞുള്ള പാടികൾ കർത്താവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പ്രവചിച്ചു. യേശുവിനിരുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പ്രവാചകന്മാർ മുൻപ് കൂട്ടി പ്രവചിച്ചു. എന്നാൽ അതേ പ്രവാചകന്മാർ തന്നെ പ്രവചിച്ചു ക്രിസ്തുവിന് വരുന്ന കഷ്ടങ്ങൾ അത് കഴിഞ്ഞ് പിൻവരുന്ന ഒരു മഹിമയെക്കുറിച്ച് അവർ പ്രവചിച്ചിരുന്നു. കർത്താവ് നല്ലവണ്ണം അറിഞ്ഞു, ഈ കഷ്ടത കഴിയുമ്പോൾ ഒരു മഹിമ എനിക്ക് ദൈവോ പിതാവ് എനിക്ക് ഒരുക്കിയിരിക്കുക, ഒരു മഹിമ ഒരുക്കിയിരിക്കുക. അതിനെക്കുറിച്ച് ഉറപ്പ് കർത്താവിനുണ്ടായിരുന്നത് കൊണ്ട് ധൈര്യപ്പെട്ട് ക്രൂശിനെ അഭിമുഖീകരിപ്പാൻ കർത്താവ് ആനെ ഇടയായി തീർന്നത്. അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ യേശു വന്നെന്ന്. പിന്നെ എഴുതിയിരിക്കുന്നത് മരണം യേശു അനുഭവിച്ചുവെന്ന. അടുത്തായിട്ട് എഴുതിയിരിക്കുന്നത് യേശുവിനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവരായി നാം കാണുന്നുവെന്ന്. വളരെ ചിന്തിക്കേണ്ട ഒരു പദപ്രയോഗം അവിടെ ഉണ്ട്, മരണം ആസ്വദിച്ചെന്ന്. മരണം ആർക്കാ ആസ്വദിക്കാൻ കഴിയുന്നത്? മരണം ആസ്വദിക്കാൻ കഴിയയില്ല. നമുക്കറിയാം എന്തോ ആസ്വദിക്കുന്നത്, നല്ല ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ആളുകളുണ്ട്, നല്ല യാത്രകളൊക്കെ നല്ല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ടൂർ നടത്തി ആശ്വസിക്കുന്ന ആളുകളുണ്ട്, പലവിധത്തിൽ ആശ്വസിക്കുന്ന ആളുകളെ ലോകത്തിൽ കാണാൻ കഴിയും. എന്നാൽ മരണം എത്ര പേർക്ക് ആസ്വദിക്കാൻ കഴിയും? മരണം ആസ്വദിക്കാൻ കഴിയുന്നതല്ല. മരണം വളരെ പ്രയാസകരമാണ് നമുക്കറിയാം. എന്നാൽ യേശു മരണം ആസ്വദിച്ചെന്ന് എഴുതിയിരിക്കുന്നു. എങ്ങനെ ആസ്വദിച്ചു? ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവിനെ അറിയാമായിരുന്നു ഈ മരണം കഴിയുമ്പോൾ ഒരു മഹിമ എനിക്ക് വച്ചിരിക്കുക, തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് എന്നെ ഇരുത്തുവാൻ പോകുകയാണെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നത് കൊണ്ട് അല്പകാലത്ത് താൻ നേരിടേണ്ടി വന്ന മരണത്തെ താൻ വേദനയോടോ ദുഃഖത്തോടോ പിറുവിറുപ്പോടോ അല്ല അഭിമുഖീകരിച്ചത്, അതിനെ ആസ്വദിച്ചു. കാരണം എന്താ? മുമ്പിൽ ഒരു തേജസ്.
കർത്താവിന് കാണുവാൻ കഴിഞ്ഞു. ദൈവത്തമക്കളെ, മരണം ആസ്വദിക്കാൻ ഭക്തന്മാർക്ക് കഴിയും. എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ, വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ കുറിച്ചുള്ള ബോധ്യമുള്ളവർക്ക് മരണം ആസ്വദിക്കാൻ കഴിയും. രക്തസാക്ഷികളുടെ ചരിത്രം നോക്ക്, കോടാനു കോടി, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി കഴിഞ്ഞ 20 നൂറ്റാണ്ടിനുള്ളിൽ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്നാൽ കൊലക്കടത്ത് നിൽക്കുമ്പോഴും അവർ യേശുവിനെ തള്ളി പറയാതെ നിന്നതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനെ ആസ്വദിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ കഷ്ടത പ്രതീക്ഷിച്ചാൽ മതി. നമ്മുടെ കർത്താവ് ഒരു കഷ്ടതയാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് അതിനപ്പുറമുള്ള മഹിമയെ കണ്ടു. അങ്ങനെയെങ്കിൽ ദൈവ മക്കളും കഷ്ടതയുടെ നടുവിൽ ഇതിനപ്പുറമുള്ള മഹിമ കാണണം. നമുക്ക് വെളിപ്പെടാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് ഉറപ്പുള്ളവരായിരിക്കണം, ബോധ്യമുള്ളവരായിരിക്കണം, അത് നമുക്ക് ലഭിക്കുമെന്നുള്ള നിശ്ചയമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ, പിറുപിറുക്കാതെ, വാടിയ മുഖത്തോടിരിക്കാതെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ, ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ, സന്തോഷത്തോടുകൂടെ ആ ഭാവി പ്രത്യാശയെ കണ്ടുകൊണ്ട് കർത്താവ് വരും, കാഹളം ധരിക്കുമോ, ഞങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും, കർത്താവിനോടുകൂടെ നിത്യനിത്യ കാലങ്ങൾ ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ ആനന്ദിക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകത്തിൽ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ സകല വിശുദ്ധന്മാരും വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ശുഭഭാവി ഉണ്ട്. അശുഭഭാവി വരും, അത് നിശ്ചയമാ. അശുഭഭാവി വരും. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടങ്ങളും നിന്ദകളും ഉപമാനങ്ങളും പോരുകളും പോരാട്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് പോകുന്ന ദൈവമക്കളുടെ ഉള്ളിൽ ഒരു ശുഭഭാവി വരുമെന്നുള്ള പ്രത്യാശ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. ആ ശുഭഭാവി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ തെസ്സലോനിക്കയ ലേഖനം 4:16 അശുഭഭാവി ലോകമെങ്ങുമുള്ള ജീവിച്ചിരുന്ന ഇപ്പോൾ ജീവിക്കുന്ന സകല വിശുദ്ധന്മാരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അശുഭഭാവി അവർക്ക് വരാൻ പോകുക. എപ്പോഴാ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതൊരു ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ ഭരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. അവർ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ അവരെടുക്കപ്പെടും. എന്നേക്കും അവർ കർത്താവിനോട് കൂടെയിരിക്കും. മരിച്ച വൈവിശുദ്ധന്മാർ ഈ ഭൂമിയിൽ കഷ്ടങ്ങളിൽ കൂടെ പോയവരാ. എന്നാൽ അവർ ഈ ശുഭഭാവിക്ക് വേണ്ടി കാത്തിരുന്നവരാ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ കഷ്ടങ്ങളിൽ കൂടെ പോകുന്നവരാ. എന്നാൽ ഒരു ശുഭഭാവിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നവരാ. ആ ശുഭഭാവി വെളിപ്പെടുവാനുള്ള സമയങ്ങൾ അടുത്തു കഴിഞ്ഞു എന്ന് ലോക സംഭവങ്ങൾ എല്ലാം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ, നമ്മുടെ ഹൃദയം ആരംഭിക്കട്ടെ. ഈ ദിവസങ്ങളൊന്നിൽ കർത്താവ് മടങ്ങി വരും. കർത്താവിന് കാഹളം ധരിക്കും, കാഹളം ധരിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും. ഈ മർത്യമായത് അമർത്യത്തെ പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയും പ്രാപിക്കുമ്പോൾ ഭരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകും. വിശുദ്ധന്മാർ ഭരണത്തെ വെല്ലുവിളിക്കും. ഏ മരണമേ, നിന്റെ ജയം എവിടെ?
ഏ മരണമേ നിന്റെ വിഷമുള്ളവിടുന്ന് മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ധ്യാളികളായി മഹത്വ ശരീരധാരികളായി ദൈവത്തിന് വിശുദ്ധന്മ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെതിരെപ്പോൾ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് നമ്മുടെ കർത്താവിനോടുകൂടെ എന്നേക്കും നാം വസിക്കുവാൻ പോകുക. ഈ ശുഭഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ ഹൃദയത്ത് നിറഞ്ഞിരിക്കുന്ന സകല ദൈവമക്കളും കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം ഇവിടത്തുകാരല്ല, നാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല. ഈ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഈ ശുഭഭാവിക്ക് വേണ്ടിയാ. ഇതിനപ്പുറത്ത്, നരണത്തിനപ്പുറത്ത് ഒരു നിത്യതയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു കൂടിക്കാഴ്ചയുണ്ട്, ഒരു സംഗമമുണ്ട്. അതിനു വേണ്ടിയാ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം യോഹന്നാനെ ഭൂമി നടക്കാൻ പോകുന്ന യേശുവിൻ്റെ ആ കാഹളം ധരിച്ച് വിശുദ്ധന്മാർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഭൂമി നടക്കുന്ന മഹാപീഡനകാലത്തെക്കുറിച്ച് യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യോഹന്നാനെ മറ്റൊരു കാര്യം കൂടെ കാണിച്ചു. കൈവിടപ്പെട്ടവരും ഈ ലോകത്ത് ജീവിക്കുന്നവരുമായ ആളുകളെല്ലാവരും ഭയങ്കരനായി വിധി കൂടെ കഷ്ടാനുഭവങ്ങളിൽക്കൂടെ ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത മഹാകഷ്ടത്തിൽ കൂടെ യാക്കോബിനെ കഷ്ടകാലം എന്നെഴുതിയിരിക്കുന്ന അവരെ കഷ്ടത്തിൽ കൂടെ ആര്യ വേദനയിൽ കൂടെ നെടുവിരിപ്പിൽ കൂടെ ഈ ലോകം പോകുമ്പോൾ ദൈവം യോഹന്നാനെ സ്വർഗത്തിൽ ഒരു കാഴ്ച കാണിച്ചു. അത് സൂക്ഷ്മമായി ഇത് വരും പഠിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. വെളിപ്പാട് ഉത്സവം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ കഷ്ടത്തെ, ഈ മഹാപീഡനത്തെക്കുറിച്ച് യോഹന്നാനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് നടക്കാൻ പോകുന്ന മഹാപീഡനത്തെക്കുറിച്ച് വെളിപ്പാടാറിൽ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏടിൻ്റെ പ്രാരംഭത്തിലും അക്കാഴ്ച അവിടെ നടക്കുന്ന ഭൂമി നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പെട്ടെന്ന് സ്വർഗത്തിലെ കാഴ്ച കാണിച്ചു. അതാണ് വെളിപ്പാട് 7:9 മുതൽ പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ശേഷം സകല ജാതികളും ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവരായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു വലിയ മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ പറയുകയാണ് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. യോഹന്നാനെ കാണിച്ചു കൊടുത്ത ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പിൽ അവർ വെള്ളം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് അവരാരൊക്കെയാ? സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ആർക്ക് എണ്ണി കൂടാൻ കഴിയാത്തോടുള്ള പുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോര പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ് അവർ പാടി സ്തുതിച്ച ഒരു പല്ലവിയുണ്ട്. അവരെന്താണ് വിളിച്ചു പറഞ്ഞ്? രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാരമെന്ന് ആർത്തുകൊണ്ടിരുന്നു. ഒരു ദൈവമക്കൾ തന്നെയാണോ? ദൈവമക്കൾ തന്നെയാണെന്നുള്ളൊരു തെളിവ് താഴെ ഉണ്ട്. യോഹന്നാൻ ചോദിച്ചു, ഇവരാരാ? മൂപ്പന്മാരിൽ ഒരുത്തന്നോട് വെള്ളയിലെങ്കിൽ ധരിച്ചിരിക്കുന്നവരാരാ? എവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിച്ചു. യോഹന്നാൻ പറഞ്ഞു, യജമാനെ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ദൂതൻ മൂപ്പന്മാരിൽ ഒരാൾ എന്ത് വിളിച്ചു പറഞ്ഞു? മൂപ്പന്മാരിൽ ഒരാൾ പറയുക, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവരാ. അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൽ, ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ജീവിത വസ്ത്രത്തിൻ്റെ അങ്കി
അലക്കി വെടുപ്പാക്കിയ ഒരു കൂട്ടം ആളുകളാ. ഇവർ മഹാ കഷ്ടത്തിന് കയറി വന്നവരാ. ഇവരാരാ? ഭൂമി ജീവിച്ചപ്പോൾ അവർക്ക് കഷ്ടതയായിരുന്നു, ദുഃഖങ്ങളായിരുന്നു. മഹാ കഷ്ടത്തിൽ കൂടെ സമയം കടന്നുപോയിട്ടുണ്ട്. അതിന് തെളിവാണ് രക്തസാക്ഷികളുടെ ചരിത്രം. അവർ വലിയ കഷ്ടത്തിൽ കൂടെ കടന്നുപോയവരാ. എന്നാൽ അവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളെ അങ്കി അലക്കി വെടിപ്പാക്കിയവരാ. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാ. ചെളിയിൽ നിന്നിരിക്കുന്നത് ഈ കാണുന്ന ആളുകൾ മഹോദ്രവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളാണെന്നല്ല, കാരണം അവരാര് കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി വെടുപ്പാക്കപ്പെട്ടവരല്ല. കൃപയുടെ സുവിശേഷം ഇന്നാണ് ശക്തിയോടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് സുവിശേഷമാണ് മഹോപീഡനകാലത്ത് മുഴങ്ങാനായിട്ട് പോകുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവര് കൃപയാ രക്ഷ ഉണ്ടെന്നും ദൈവോത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി വിശുദ്ധീകരിക്കുന്ന രക്തമാണെന്നും യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്നും യേശുൽ വിശ്വസിച്ചാൽ രക്ഷ ലഭിക്കുമെന്നും നിത്യജീവൻ ലഭിക്കുമെന്നും യേശുവിന്റെ രക്തം പാപക്കറകളെ കഴുകിക്കളയുമെന്നുള്ള സന്ദേശം ഈ കൃപയുടെ കാലത്ത് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാ. അത് കേട്ട് യേശുവിനെ സ്വീകരിച്ച ഒരു കൂട്ടം ആളുകളാ. മഹാകഷ്ടം എന്നുള്ള വാക്ക് കണ്ടുകൊണ്ട് വേറെ രീതി വ്യാഖ്യാനിക്കുന്നു. ദൈവസഭയ്ക്ക് മഹാകഷ്ടം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറഞ്ഞല്ലോ. എത്രയോ ലക്ഷങ്ങളാ പീഡനങ്ങളിൽ കൂടെ പോയത് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നു. രക്തസാക്ഷികളായി അവരൊക്കെ മരിച്ചത് സാധാരണ കഷ്ടമല്ലായിരുന്നു. വെട്ടി നുറുക്കി കൊന്നിട്ടുണ്ട്, തീച്ചുളയിലിട്ട് ദഹിപ്പിച്ചിട്ടുണ്ട്, ജീവനോട് ദഹിപ്പിച്ചു കൊന്നിട്ടുണ്ട്, തിളച്ചെണ്ണയിലിട്ട് അവരെ കൊന്നിട്ടുണ്ട്, വന്യമൃഗങ്ങളുടെ മുമ്പിൽ ഇരയാക്കിക്കൊണ്ടവരെ കൊന്നിട്ടുണ്ട്. മഹാകഷ്ടത്തിൽ കൂടെ പോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് കർത്താവിന് കാഹളം ധരിച്ചപ്പോൾ അവർ സ്വർഗത്തിൽ തിരിക്കുക. ഇവിടെ പീഡനകാലത്തിൽ കൂടെ ജനങ്ങൾ പോകുമ്പോൾ അവർ സ്വർഗത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സമൂഹാസുരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ട് കൈ കുരുത്തോലെ പിടിച്ചുകൊണ്ട് അവർ വിളിച്ചു പറയുക, രക്ഷ ദൈവത്തിന് ദാനമാണ്, രക്ഷ ദൈവത്തിന് ദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരാർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാര്യമെന്നാ, അവർ ഭൂമിയിൽ ഈ ശുഭഭാവിക്ക് വേണ്ടി കാത്തിരുന്നവരാ. അവർ കഷ്ടങ്ങളിൽ കൂടെ ഒക്കെ പോയപ്പോഴൊക്കെ അവരെ പിടിച്ചു നിർത്തിയത് ഈ ശുഭഭാവി. കർത്താവിൻ്റെ അടുക്കെ ചെന്ന് കർത്താവിന് മുഖം കണ്ടുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്ന സ്വർഗത്തിലെത്തിയാനും നിൽക്കുന്ന ആ ദിവസങ്ങൾ അവർ കണ്ട് ജീവിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മക്കളെ, ഞാൻ ചിലപ്പോൾ ഭാവരയിൽ ഇത് കാണാറുണ്ട്. ഭാവര ഞാൻ കാണുന്നത് അവിടെ എഴുതിയിരിക്കുക എങ്ങനെയാ, എത്ര പുരുഷാരവാ, ഗോത്രത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, വംശത്തിൽ നിന്ന്, ജാതിയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന് വെള്ളനിലയെങ്കിൽ ധരിച്ച് കൈ കുരുത്തോര പിടിച്ചുകൊണ്ട് സുഖാസുര കുഞ്ഞാടും വാകെ നിൽക്കുന്നവരെത്ര. സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം മഹാപുരുഷാരം. കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ലോകത്തൊരുവിധ ഭാഗങ്ങളിൽ ശക്തമായി ദൈവോര പ്രഘോഷണം ദൈവദാസന്മാർ നടത്തിയ നിമിത്തം ഗോത്രങ്ങളിൽ, ഭാഷകളിൽ, വംശങ്ങളിൽ, ജാതിയിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടത് ഒന്നോ രണ്ടോ പേരല്ല, മഹാപുരുഷാരം. എണ്ണം കഴിയാതെ കൊണ്ടുമുള്ള മഹാപുരുഷാരം. അവിടെ നിന്നുകൊണ്ട് രക്ഷയെ ഓർത്തുകൊണ്ട് അവർ തുള്ളിച്ചാടി ദൈവത്തെ ആർത്ത് ഘോഷിച്ച് സ്തോത്രം ചെയ്യുന്ന ആ കാഴ്ച. എൻ്റെ ഭാവന വരുന്ന കാര്യം ഞാൻ പറയാം. അവിടെ അപ്പോസ്തലരെല്ലാം മുൻനിര നിൽപ്പുണ്ട്, ആർത്ത് ഘോഷിക്കുന്നവർ മുൻനിരയിൽ. പത്രോസ് അവിടെ ഉണ്ട്, അന്ത്രയോസ് ഉണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്, തോമസ് ഉണ്ട്, ഫിലിപ്പോസ് ഉണ്ട്, പൗലോസ് അവിടെ ഉണ്ട്. അവിടെ ആ നിരയിൽ അനേക വിശുദ്ധന്മാർ കഴിഞ്ഞ 2000 വർഷങ്ങൾ ശുഭഭാവിക്ക് വേണ്ടി കാത്തിരുന്ന അനേക വിശുദ്ധന്മാർ മുൻനിരയിലുണ്ട്. എൻ്റെ ഭാവന ഞാൻ ചിന്തിച്ചു പോയി, ബില്ലി ഗ്രഹം അവിടെ ഉണ്ട്, അവിടെ യോഗിച്ചോ അവിടെ ഉണ്ട്, അതുപോലെ എത്രയോ വിശുദ്ധന്മാർ അവിടെ ഉണ്ട്.
നമ്മുടെ നടുവിൽ ഉണ്ടായിരുന്ന എത്രയോ വിശുദ്ധന്മാർ അവിടെ മുൻനിരയിൽ നിന്നുകൊണ്ട് അവർ രക്ഷ ദൈവത്തിൻ്റെ ദാനമെന്ന് പറഞ്ഞുകൊണ്ട് ആർത്തു ദൈവത്തെ സ്തുതിക്കാൻ പോകുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ശുഭഭാവിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടുകൂടെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. അതേ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ എത്തിച്ചേരും ശുഭഭാവി തുടങ്ങിയതേയുള്ളൂ. അത് കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ വിശുദ്ധന്മാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് കർത്താരന്ധ്രം 19-11 സ്വർഗം തുറന്നിരിക്കുക ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിനുമേൽ എഴുതിയിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവരെ കണ്ണ് അഗ്നിജ്വാല, തലയിലെ രാജമുടികൾ എഴുതിയിട്ടുള്ള നാം അവനുണ്ട്. അതവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവൻ ദൈവവചനം എന്ന് പേര് പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവരെ അനുഗമിക്കുന്നു. 7 വർഷം സ്വർഗത്തിൽ ആയിരുന്ന വിശുദ്ധന്മാർ കർത്താവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ ഒരു മലയിലേക്ക് ഇറങ്ങി വരുന്ന പ്രത്യക്ഷത. ഇറങ്ങി വരുമ്പോൾ വെള്ളക്കുതിര പുറത്ത് ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ സൈന്യം തൻ്റെ കൂടെ ഉണ്ട്. കൊടാരിയോട് സൈന്യങ്ങളായ ദൂതന്മാരുണ്ട്. യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ എണ്ണിക്കൂടാത്ത ഗണമുണ്ട്. എല്ലാവരും കൂടെ ഇറങ്ങി വരുമ്പോൾ ഒരു മര കാരി ഊട്ടുമ്പോൾ ഒരു മര രണ്ടായി പിളർന്നു പോകാൻ പോകുക. യേശു അരിശിനെ വിലയെത്തുമ്പോൾ അതുവരെ അടഞ്ഞു കിടന്നത് കിഴക്ക് വാതിൽ തുറക്കപ്പെടാൻ പോകുക. അതുകൊണ്ട് തീരുന്നില്ല. ഇന്ന് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് 1000 വർഷം വിശുദ്ധന്മാർ ഭൂമിയിൽ അവരനുഭവിക്കാൻ പോകുക. എന്താ നമ്മൾ വായിച്ചത്? യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് അവർ വരും. സിയോനിൽ അവർ വന്നു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിത്യാനന്ദം അവിടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും അവർ പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും എല്ലാം ഓടിപ്പോകും. ഏതൊരു ഭൂമിയിലാണോ അവർ നിന്ദിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, അടിയേൽക്കേണ്ടി വന്നത്, അവരെ മരിക്കേണ്ടി വന്നത്, അതേ ഭൂമിയിൽ അവർ യേശുവിനോടുകൂടെ കാലുകുത്തും. ആ ഭൂമിയിൽ അവരെത്തുമ്പോൾ അവരവിടെ സന്തോഷം അനുഭവിക്കാൻ പോകുക. ഇന്ന് അവരവിടെ അന്നവരവിടെ വരാൻ പോകുന്നത് അവരെ കഷ്ടമനുഭവിക്കുന്നവരായിട്ടല്ല, അവർ രാജാക്കന്മാരായി കിരീടധാരികളായി കർത്താവിനോട് കൂടെ ഈ ലോകത്തെ 1000 കൊണ്ട് വാഴുവാൻ അവരിറങ്ങി വരിക. ദൈവത്തിന് മക്കളെ, ഇന്ന് നിന്ദ ഉണ്ടെങ്കിലും അപമാനം ഉണ്ടെങ്കിലും സാരമില്ല. നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് ഈ ലോകത്തെ 1000 ആണ്ട് വാഴുവാൻ ഈ ലോകത്ത് വരുമ്പോൾ ഈ ലോകത്തെ വാഴുന്നത് ഇവിടുത്തെ നേതാക്കന്മാരല്ല, ഇവിടുത്തെ ഭരണാധികാരികളല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. ഈ ലോകത്തെ വാഴാൻ പോകുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ. കഷ്ടങ്ങളിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ നിന്ന വിശുദ്ധന്മാർ ഈ ലോകത്തിലേക്ക് യേശുവിനോടുകൂടെ മടങ്ങി വന്ന് 1000 കൊണ്ട് വാഴാൻ പോകുക. അത് കഴിഞ്ഞും നമ്മുടെ ശുഭഭാവി അവിടെ കൊണ്ട് തീരുന്നില്ല. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ കണ്ട കാഴ്ച അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 21-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയൊരു ശിലയെന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്ത വാദങ്ങൾ ശ്രദ്ധിക്കണം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവിടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവരുടെ കണ്ണിൽ നിന്ന്
കണ്ണുനീരെല്ലാം തുടച്ചു കളയോ, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും, ഇനി മരണമില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ഇനി ദുഃഖമില്ല, കഷ്ടതയില്ല, നെടുവെരുപ്പില്ല, മുറവിളിയില്ല, മരണമില്ല, ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. ദൈവം തോ അവിടെ ദൈവമായി അവരോട് കൂടെ പുതിയൊരു ശിലേബിൽ ഭൂമി കഷ്ടം അനുഭവിച്ചതെല്ലാം സന്തോഷത്തോടെ ആരുന്നത്തോടെ പുതിയൊരു ശിലേബിൽ അവർ വസിക്കാൻ പോയി. എത്ര വർഷമെന്നറിയത്തില്ല. അത് കഴിഞ്ഞ നിത്യതയാണ്. ആ നിത്യത മുഴുവനും ദൈവത്തിൻ്റെ മക്കൾ കർത്താവിനോടുകൂടെ വസിച്ച് നിത്യ സന്തോഷവും നിത്യ ആനന്ദവും അവരനുഭവിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭക്തന്മാർ സന്തോഷത്തോടുകൂടെ പാടുന്ന പുത്രനാം യെരുശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഈ ധരയും ദുഃഖങ്ങൾ ഖേദങ്ങൾ ഏതുമില്ല, അതെല്ലാം മറന്നു പോകോ. പുത്രനാം യെരുശലേമിൽ നമ്മുടെ കർത്താവിനോടുകൂടെ വസിക്കുന്ന ഒരു ശുഭഭാവി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുക. മാന്യ സഹോദരങ്ങളെ, ഇവിടുത്തെ അല്പകാലത്തെ കഷ്ടങ്ങളിൽ പിന്തിരിഞ്ഞു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിന്മാറ്റക്കാരാകരുത്, കർത്താവിന് തള്ളി പറയരുത്. ഇവിടെ കഷ്ടതയുണ്ടെങ്കിലും ഒരു ശുഭഭാവി, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവി സ്വർഗത്തിന് ദൈവം നമുക്കൊരുക്കിയിട്ടുണ്ട്. കോടാനു കോടി വിശുദ്ധന്മാർ പുരോഗത്തിൻ്റെ 5 വൻകരയിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടുന്ന കോടാനു കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് ദൈവസനയിൽ അവരൊരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവർ സന്തോഷിച്ച് ആനന്ദിക്കുന്ന ഒരു നിത്യത മുമ്പിലുള്ളത് കൊണ്ട് ദൈവത്തിന് മക്കളെ, ഇവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ല, ദുഃഖങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, വേദനകൾ സാരമില്ല, ഇവിടുത്തെ പ്രയാസങ്ങളൊന്നും സാരമില്ല. ഒരു ശുഭഭാവി നമ്മുടെ മുമ്പിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷത്തോടെ, കർത്താവേ ഇവിടെ ഞങ്ങൾക്ക് വേദനയാണെങ്കിൽ സാരമില്ല, ഒരു ശുഭഭാവി ഞങ്ങളുടെ കർത്താവിനോടുകൂടെ ഒരു ശുഭഭാവി ഞങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മതി. കർത്താവേ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. സ്വർഗപിതാവായി ദൈവമേ, ഈ ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് കഷ്ടങ്ങളാണെങ്കിലും ആണെന്നും ദുഃഖങ്ങളാണെന്നും നിന്ദകളാണെന്നും അപമാനങ്ങളാണെന്നും പഴികളാണെന്നും ദുഷികളാണെന്നും പ്രതികൂലമാണെന്നും പോരാട്ടമാണെന്നും വേദനകളാണെന്നും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കാനിടയായി. എന്നാൽ ഒരു സ്വഭാവി സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ ഞങ്ങൾക്കൊരു ശുഭഭാവി സ്വർഗത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഓർത്ത് ആ ശുഭഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇന്ന് വചനം കേട്ട എല്ലാവർക്കും കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാനവരെ അനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അവരാരെങ്കിലും രോഗികളോ ബലഹീനരോ ആയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, സ്വർഗത്തിലും ഭൂമിയിലും സകലധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.